ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അവർ ചാനൽ സെന്റർ ഫോർ സി എസ്. ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇൻക്ലൂഷൻ, കൊഹറൻസ് ആൻഡ് ലൊക്കാലിറ്റി. ലാസ്റ്റ് വീഡിയോയിൽ നമ്മൾ മെമ്മറി ഹയറാർക്കിനെ കുറിച്ച് പഠിച്ചായിരുന്നു. അപ്പം അത് കണ്ടിട്ടില്ലാത്തവരാണെങ്കിൽ അതും കൂടി ഒന്ന് വാച്ച് ചെയ്യുക. അപ്പം അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. അപ്പം ഈ മെമ്മറി ഹയറാർക്കിയിൽ സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻഫർമേഷൻസ് മൂന്ന് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ, അതായത് ഇൻക്ലൂഷൻ, കൊഹറൻസ് ആൻഡ് ലൊക്കാലിറ്റി എന്ന് പറഞ്ഞ മൂന്ന് പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ. അപ്പം ഏറ്റവും ഇന്നർ മോസ്റ്റ് ലെവൽ, അതായത് M1 എന്ന് പറയുന്നത് ക്യാഷ് മെമ്മറി ആണ്, അതായത് അത് ഡയറക്റ്റ്ലി CPU രജിസ്റ്റേഴ്സ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെവലിനെ നമ്മൾ N എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. അതിനകത്ത് എല്ലാ ഇൻഫർമേഷൻസും ഉണ്ടാവും. ഔട്ടർ മോസ്റ്റ് ലെവലിലാണ് എല്ലാ ഇൻഫർമേഷൻസും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവുക. ഓരോ പ്രോപ്പർട്ടീസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് ഇൻക്ലൂഷൻ പ്രോപ്പർട്ടി. ഇൻക്ലൂഷൻ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ M1 സബ്സെറ്റ് ഓഫ് M2 സബ്സെറ്റ് ഓഫ് M3 സബ്സെറ്റ് ഓഫ് എക്സെട്ര സബ്സെറ്റ് ഓഫ് MN, അതായത് ഏറ്റവും ഹയസ്റ്റ് ലെവലിലുള്ള ഡാറ്റയുടെ സബ്സെറ്റ്സ് ആയിരിക്കും ഏറ്റവും ലോവസ്റ്റ് ലെവൽസിൽ ഉണ്ടാവുക. അതായത് ഏറ്റവും ഹയർ ഔട്ടർ മോസ്റ്റ് ലെവൽ ഉണ്ടല്ലേ, MN എന്ന് പറയുന്ന ഏറ്റവും ഔട്ടർ മോസ്റ്റ് ലെവലിലെ ഔട്ട്മോസ്റ്റ് ലെവലിൽ എല്ലാ ഐറ്റംസും സ്റ്റോർ ചെയ്തിട്ടുണ്ടാവും. അപ്പം പ്രോസസ്സിംഗ് ടൈമിൽ ഈ ഔട്ട്മോസ്റ്റ് ലെവലിലെ ഡാറ്റയുടെ സബ്സെറ്റ് അതിന് ലോവസ്റ്റ് ലെവലിലേക്ക് കോപ്പി ചെയ്യും. അതുപോലെ തന്നെ M N-1 ഡാറ്റയുടെ സബ്സെറ്റ്സ് M N-2 എന്ന് പറയുന്ന ലെവലിലേക്ക് സ്റ്റോർ ചെയ്യും, കോപ്പി ചെയ്യും. അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്യും. അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു വേർഡ് MI എന്ന് പറഞ്ഞൊരു മെമ്മറിയിൽ ഉണ്ടെങ്കിൽ ആ സെയിം വേർഡിന്റെ കോപ്പി നമുക്ക് അതിന്റെ ഹയർ ലെവൽസിലെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പൊ അതാണ് ഇൻക്ലൂഷൻ പ്രോപ്പർട്ടി. അപ്പൊ ഇൻക്ലൂഷൻ പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഹയസ്റ്റ് ലെവലിലുള്ള ഡാറ്റയുടെ സബ്സെറ്റ്സ് ആയിരിക്കും ലോവസ്റ്റ് ലെവൽസിലുള്ള ഡാറ്റ എന്ന് പറയുന്നത്. ഇൻക്ലൂഷൻ പ്രോപ്പർട്ടി അതുപോലെ തന്നെ ഡാറ്റ ട്രാൻസ്ഫർ ഒക്കെ കാണിക്കുന്ന ഒരു ഫിഗർ ആണ് ഇത്. അപ്പം ഏറ്റവും ലോവസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് രജിസ്റ്റേഴ്സ് ആണ്. അപ്പം ഇവിടെ നമ്മൾ M1 എന്ന് പറഞ്ഞ ഡിനോട്ട് ചെയ്തിരിക്കുന്നത് ക്യാഷ് ആണ്. M2 എന്ന് പറഞ്ഞാൽ മെയിൻ മെമ്മറി, M3 എന്ന് പറഞ്ഞാൽ ഡിസ്ക് സ്റ്റോറേജ്, M4 എന്ന് പറഞ്ഞാൽ ബാക്കപ്പ് സ്റ്റോറേജ്. അപ്പം രജിസ്റ്റേഴ്സും ക്യാഷും തമ്മിലുള്ള ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇൻ ദ ഫോം ഓഫ് വേർഡ്സ് ആയിരിക്കും. അതുപോലെ തന്നെ നമ്മൾ ക്യാഷിനെ പല ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, പല ക്യാഷ് ബ്ലോക്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ക്യാഷ് ബ്ലോക്സിനെ തന്നെ നമ്മൾ ക്യാഷ് ലൈൻസ് എന്നും പറയും. അപ്പോൾ ഈ ക്യാഷും മെയിൻ മെമ്മറിയും ഉള്ള ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇൻ ദ ഫോം ഓഫ് ബ്ലോക്സ് ആയിരിക്കും. ബ്ലോക്സ് ആയിട്ടായിരിക്കും ക്യാഷും മെയിൻ മെമ്മറിയും തമ്മിലുള്ള ഡാറ്റ ട്രാൻസ്ഫർ നടക്കുക. അതുപോലെ തന്നെ ഈ മെയിൻ മെമ്മറിനെ നമ്മൾ പല പേജസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ മെയിൻ മെമ്മറിയും ഡിസ്ക് സ്റ്റോറേജും തമ്മിലുള്ള ഡാറ്റ ട്രാൻസ്ഫർ എന്ന് വെച്ചാൽ ഇൻ ദ ഫോം ഓഫ് പേജസ് ആയിരിക്കും. അതുപോലെ തന്നെ ഇപ്പൊ ഡിസ്ക് സ്റ്റോറേജിൽ പല പേജസ് ഉണ്ടാവില്ല. അപ്പൊ ഈ പേജസിനെ എല്ലാം കൂടി നമ്മൾ ഓരോ സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഡിസ്ക് ഡ്രൈവില് ഈ സ്കാറ്റേർഡ് പേജസിനെ എല്ലാം നമ്മൾ ഓരോ സെഗ്മെന്റ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഡാറ്റ ട്രാൻസ്ഫർ ഈ ഡിസ്ക് സ്റ്റോറേജും ബാക്കപ്പ് സ്റ്റോറേജും തമ്മിലുള്ള ഡാറ്റ ട്രാൻസ്ഫർ എന്ന് പറഞ്ഞാൽ ഇൻ ദ ഫോം ഓഫ് സെഗ്മെന്റ്സ് ആയിരിക്കും. അപ്പം ഇപ്പൊ ഇൻക്ലൂഷൻ പ്രോപ്പർട്ടി പറയുകയാണെങ്കിൽ ഹയസ്റ്റ് ലെവലിലുള്ള ഡാറ്റയുടെ സബ്സെറ്റ്സ് ആയിരിക്കും ഏറ്റവും ലോവസ്റ്റ് ലെവൽസിൽ വരുന്നത്. ഹയസ്റ്റ് ലെവലിൽ എല്ലാ ഡാറ്റ ഉണ്ടാവും, അതിന്റെ സബ്സെറ്റ് ആയിരിക്കും ഏറ്റവും ലോവസ്റ്റ് ലെവലുകളിൽ വരുന്നത്. ഇപ്പൊ ഈ മെയിൻ മെമ്മറി അനുസരിച്ചിട്ടാണെങ്കിൽ മെയിൻ മെമ്മറിയിൽ നമുക്ക് A, B എന്ന് പറഞ്ഞ രണ്ട് ബ്ലോക്ക് ഉണ്ട്. ഈ പേജിനകത്ത് A, B ഉണ്ട്. അത് തന്നെ അതായത് ഈ ഇതിന്റെ സബ്സെറ്റ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. A യും B, ആ രണ്ട് ബ്ലോക്സ് ആണ് ഈ ലെവലിൽ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഹയസ്റ്റ് ലെവലിന്റെ സബ്സെറ്റ് ആണ് ലോവസ്റ്റ് ലെവലിൽ വരുന്നത്. അതാണ് ഇൻക്ലൂഷൻ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് വൺ ഈസ് കൊഹറൻസ് പ്രോപ്പർട്ടി. കൊഹറൻസ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ ഈ നമ്മൾ പറഞ്ഞ ഒരേ ഇൻഫർമേഷൻ പല ലെവൽസിൽ ഉണ്ടാവും എന്ന് പറഞ്ഞില്ലേ, ഒരേ ഇൻഫർമേഷന്റെ കോപ്പീസ്. അപ്പൊ ഈ ഒരേ ഇൻഫർമേഷന്റെ കോപ്പീസ് എല്ലാ ലെവൽസിലും എപ്പോഴും കൺസിസ്റ്റന്റ് ആയിരിക്കണം. അതിനെയാണ് കൊഹറൻസ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ബിക്കോസ് ദാറ്റ് കോപ്പീസ് ഓഫ് ദ സെയിം ഇൻഫർമേഷൻ ആയിട്ട് അറ്റ് സക്സസീവ് മെമ്മറി ലെവൽസ് ബി കൺസിസ്റ്റന്റ്. സക്സസീവ് മെമ്മറി ലെവൽസിൽ ഉള്ള ഈ ഇൻഫർമേഷന്റെ കോപ്പീസ് എന്ന് പറയുന്നത് എപ്പോഴും കൺസിസ്റ്റന്റ് ആയിരിക്കണം. അതായത് ഇപ്പൊ നമ്മളൊരു വേർഡ് ഇപ്പൊ ക്യാഷിൽ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ കോപ്പി എവിടെയൊക്കെ ഉണ്ടോ അവിടെ അതെല്ലാം ഇമ്മീഡിയറ്റ്ലി നമ്മൾ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതുപോലെ തന്നെ ഇപ്പൊ ഫ്രീക്വന്റ്ലി യൂസ് ചെയ്ത ഇൻഫർമേഷൻ മീൻസ് ലോവർ ലെവൽസിലുണ്ടാവും. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു
ഹയർ ലെവൽസിലേക്ക് പോകുമ്പോൾ ആക്സസ് ടൈം ഒരുപാട് ഇൻക്രീസ് ചെയ്യും. ഫ്രീക്വൻലി യൂസ് ചെയ്യുന്ന ഇൻഫർമേഷൻസ് ലോവർ ലെവലിൽ നമ്മൾ യൂസ് ചെയ്യാൻ സ്റ്റോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആക്സസ് ടൈം നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഈ കൊഹറൻസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി നമുക്ക് രണ്ട് സ്ട്രാറ്റജീസ് ഉണ്ട്. ഫസ്റ്റ് വൺ ഈസ് റൈറ്റ് ത്രൂ, സെക്കൻഡ് വൺ ഈസ് റൈറ്റ് ബാക്ക്. അപ്പോൾ റൈറ്റ് ത്രൂ എന്താണെന്ന് നോക്കാം. റൈറ്റ് ത്രൂ എന്ന് വെച്ചാൽ നമ്മൾ ഏതെങ്കിലും ഒരു ലെവലിൽ ഒരു ഡാറ്റ മോഡിഫൈ ചെയ്താൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അതിൻ്റെ ഹയർ ലെവൽസിൽ അതിനെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ടാവണം. അതിനാണ് റൈറ്റ് ത്രൂ എന്ന് പറയുന്നത്. ഇനി റൈറ്റ് ബാക്ക് എന്നാണെങ്കിൽ ആ അപ്ഡേഷനിൽ ഒരു ഡിലേ ഉണ്ടാവും. അതായത് ഇപ്പോൾ ഏതെങ്കിലും ഒരു ലെവലിൽ നമ്മളൊരു ഡാറ്റനെ അപ്ഡേറ്റ് ചെയ്യുകയാണെങ്കിൽ മോഡിഫൈ ചെയ്യുകയാണെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് അപ്ഡേറ്റ് ആവില്ല, വേറെ അവിടെ ഒരു ഡിലേ ഉണ്ട്. അതായത് അതിനെ റീപ്ലേസ് ചെയ്യുകയോ അല്ലെങ്കിൽ റിമൂവ് ചെയ്യുകയോ ഒക്കെ ചെയ്ത് കഴിയുമ്പോൾ മാത്രമേ നമ്മൾ അതിൻ്റെ ഹയസ്റ്റ് ലെവലിൽ ആ അപ്ഡേഷൻ വരുത്തുകയുള്ളൂ. അങ്ങനെയാണ് റൈറ്റ് ബാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ കൊഹറൻസ് പ്രോപ്പർട്ടി എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പോൾ ഏതെങ്കിലും ഇൻഫർമേഷൻ അതിൻ്റെ കോപ്പീസ് പല ലെവൽസിലുണ്ടെങ്കിൽ അതിലെല്ലാം കൺസിസ്റ്റൻ്റ് ആയിട്ട് ഉണ്ടായിരിക്കണം. ലാസ്റ്റ് വൺ ഈസ് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ്. അപ്പോൾ മെമ്മറി ഹയറാർക്കി വാസ് ഡെവലപ്ഡ് ബേസ്ഡ് ഓൺ പ്രോഗ്രാം ബിഹേവിയർ നോൺ ആസ് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ്. അപ്പം മെമ്മറി ഹയറാർക്കി ഒരു പ്രോഗ്രാം, അതായത് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ബിഹേവിയറിനെ ബേസ് ചെയ്തിട്ടാണ് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. മെമ്മറി റെഫറൻസ് ജനറേറ്റ് ചെയ്യുന്നത് സി പി ആണ് അല്ലേ. സി പി ജനറേറ്റ് ചെയ്ത മെമ്മറി റെഫറൻസസ് എന്തിനു വേണ്ടിയായിരിക്കും, ഒന്നല്ലെങ്കിൽ ഇൻസ്ട്രക്ഷനെ അല്ലെങ്കിൽ ഡാറ്റേനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയായിരിക്കും നമ്മൾ യൂസ് ചെയ്യണത്. അപ്പോൾ ഈ ആക്സസ്സസ് ഏതെങ്കിലും ഒരു റീജിയൻ, അതായത് ടൈം സ്പേസ് ഓർഡർ ഇതിൽ ഏതെങ്കിലും ഒരു റീജിയനിൽ ചിലപ്പോൾ ക്ലസ്റ്റേഡ് ആയിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ലൊക്കാലിറ്റി പ്രോപ്പർട്ടിക്ക് മൂന്ന് ഡയമെൻഷൻ ഉണ്ട്, അതാണ് ടെമ്പറൽ, സ്പേഷ്യൽ ആൻഡ് സീക്വൻഷ്യൽ. ഫസ്റ്റ് വൺ ഈസ് ടെമ്പറൽ ലൊക്കാലിറ്റി. ടെമ്പറൽ ലൊക്കാലിറ്റി എന്ന് വെച്ചാൽ റീസെന്റ്ലി റെഫറൻസ്ഡ് ഐറ്റംസ്, അതായത് ഇൻസ്ട്രക്ഷൻ ഓർ ഡാറ്റ ആർ ലൈക്ലി ടു ബി റെഫറൻസ്ഡ് അഗെയിൻ ഇൻ നിയർ ഫ്യൂച്ചർ. അതായത് ഇപ്പോൾ നമ്മൾ റീസെന്റ്ലി റെഫർ ചെയ്ത ഒരു ഇൻസ്ട്രക്ഷനോ അല്ലെങ്കിൽ ഡാറ്റയോ പിന്നെ നമുക്ക് റെഫർ ചെയ്യാനുള്ള, അഗെയിൻ റെഫർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിനാണ് ടെമ്പറൽ ലൊക്കാലിറ്റി എന്ന് പറയുന്നത്. അതായത് ഇപ്പം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ലൂപ്പ്, സബ്റൊട്ടീൻ അതൊക്കെ നമ്മൾ യൂസ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ ഒരിക്കൽ നമ്മൾ ലൂപ്പിലേക്ക് എൻ്റർ ചെയ്യുക, അതുപോലെ തന്നെ അല്ലെങ്കിൽ തന്നെ ഇപ്പൊ സബ്റൊട്ടീൻ കോൾ ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആ സ്മോൾ കോഡ് പിന്നെയും പിന്നെയും റെഫർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അതിനൊക്കെയാണ് നമ്മൾ ടെമ്പറൽ ലൊക്കാലിറ്റി എന്ന് പറയുന്നത്. അതായത് റീസെന്റ്ലി റെഫറൻസ്ഡ് ഐറ്റംസ് പിന്നെ അഗെയിൻ റെഫർ ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അങ്ങനെയാണ് ടെമ്പറൽ ലൊക്കാലിറ്റി എന്ന് പറയുന്നത്. പിന്നെ സെക്കൻഡ് വൺ ഈസ് സ്പേഷ്യൽ ലൊക്കാലിറ്റി. ദിസ് റെഫേഴ്സ് ടു ടെൻഡൻസി ഓഫ് എ പ്രോസസ് ടു ആക്സസ് ഐറ്റംസ് ഹൂസ് അഡ്രസ്സസ് ആർ നിയർ വൺ അനദർ. അതായത് നിയർ ബൈ അഡ്രസ്സസിലുള്ള ഡാറ്റാസിനെ ആക്സസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. അതിനെയാണ് സ്പേഷ്യൽ ലൊക്കാലിറ്റി എന്ന് പറയുന്നത്. ദെൻ തേർഡ് വൺ ഈസ് സീക്വൻഷ്യൽ ലൊക്കാലിറ്റി. സീക്വൻഷ്യൽ ലൊക്കാലിറ്റി എന്ന് പറഞ്ഞാൽ എക്സിക്യൂഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ ഫോളോസ് എ സീക്വൻഷ്യൽ ഓർഡർ. അതായത് പ്രോഗ്രാം ഓർഡറിൽ തന്നെ എക്സിക്യൂഷൻ നടക്കുന്നതിനെയാണ് നമ്മൾ സീക്വൻഷ്യൽ ലൊക്കാലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ വരുവാണെങ്കിൽ ആ സീക്വൻഷ്യൽ എക്സിക്യൂഷൻ സീക്വൻഷ്യൽ ഓർഡർ മാറും. അപ്പം ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ വരുന്നിടം വരെ നമ്മൾ ആ പ്രോഗ്രാമിന്റെ ഓർഡറിൽ തന്നെ എക്സിക്യൂട്ട് ചെയ്ത് വരുന്നതിനെയാണ് സീക്വൻഷ്യൽ ലൊക്കാലിറ്റി എന്ന് പറയുന്നത്. അപ്പം ഇത് മൂന്നുമാണ് നമ്മൾ ഇതിന്റെ മെമ്മറിയിൽ ഹയറാർക്കിയിൽ വരുന്ന പ്രോപ്പർട്ടീസ്, അതായത് ഇൻക്ലൂഷൻ, കൊഹറൻസ് ആൻഡ് ലൊക്കാലിറ്റി ഓഫ് റെഫറൻസ്. ഇത് മൂന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് ഞങ്ങളുടെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.